നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. യുക്രൈന് സഹായം നൽകുന്ന രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരുന്നു. റഷ്യയെ പരാജയപ്പെടുത്തുക എന്ന നീക്കത്തോടെ യുക്രൈനെ സഹായിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടുമെന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ വൻ ആണവായുധ ശേഖരം റഷ്യയുടെ കൈവശമുണ്ടെന്നും പുടിൻ മുന്നറിയിപ്പും നൽകി. യുക്രൈൻ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഇതിനു പിന്നാലെ അമേരിക്ക യുക്രൈന് നൽകുന്ന 800 ബില്യൺ യുദ്ധ സഹായ പാക്കേജിന്റെ ഭാഗമായി കൈമാറിയ ഒരു ഡ്രോണിനെ കുറിച്ചാണ് ലോകമെമ്പാടുമുള്ള യുദ്ധ വിശകലന വിദഗ്ധർ ചർച്ച ചെയ്യുന്നത്. ഫീനിക്സ് ഗോസ്റ്റ് ടാക്ടിക്കൽ ഡ്രോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ലോയിറ്ററിംഗ് ഡ്രോൺ വിഭാഗത്തിൽപ്പെടുന്ന ഇത് അമേരിക്കൻ വ്യോമസേനയാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ നിർണായകമായി പങ്കുവഹിക്കുമോ ഫീനിക്സ് ഗോസ്റ്റ് എന്നാണിപ്പോൾ ഉയരുന്ന ചോദ്യം. സൂയിസൈഡ് ഡ്രോണുകളുടെ വിഭാഗത്തിലാണ് ഇതിനെ പെടുത്തിയിരിക്കുന്നത്. റഷ്യയുടെ യുക്രൈനിലേക്കുള്ള കടന്നുകയറ്റം കണ്ട് റഷ്യയെ ചെറുക്കാൻ യുക്രൈൻ ഉപകരിക്കുമെന്ന് കരുതി തന്നെ നിർമ്മിച്ചതാണ് ഈ ഡ്രോണ്. ഡോൺബാസ് മേഖലയിലെ റഷ്യൻ ആക്രമണത്തിന് തടയിടാൻ യുക്രൈൻ ശ്രമിക്കുന്ന സമയത്താണ് തങ്ങൾ 121-ലേറെ ഫീനിക്സ് ഗോസ്റ്റുകളെ കൈമാറുന്നെന്ന് പെന്റഗൺ വക്താവ് ജോൺ കിർബി പറയുന്നത്. എയ്റോവേൺമെന്റ് കമ്പനി നിർമ്മിച്ച ലോയിറ്ററിംഗ് ഡ്രോണാണ് സ്വിച്ച് ബ്ലേഡ്. ഈ ഡ്രോണുമായി ചില സമാനതകൾ ഫീനിക്സ് ഗോസ്റ്റിനുമുണ്ട്. എന്നാൽ അവ തമ്മിൽ വ്യത്യാസവുമുണ്ടെന്ന് കിർബി പറഞ്ഞു. എന്തെല്ലാം വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളതെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. ഒരു ട്യൂബിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഡ്രോണാണ് സ്വിച്ച് ബ്ലേഡ്. ഇതുപയോഗിച്ച് വിവിധ മേഖലകളിൽ നടക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കാം. ആക്രമണങ്ങൾ നടത്താനും ഇത് ഉപയോഗിക്കാം. ഒരു നിശ്ചിത ലക്ഷ്യസ്ഥാനത്തിന് നേരെ സ്വയം ആക്രമണം നടത്താൻ ഇതിന് സാധിക്കും. ആരും ഇതിനെ നിയന്ത്രിക്കേണ്ടതില്ല. 400 സ്വിച്ച് ബ്ലേഡ് ഡ്രോണുകളും അമേരിക്ക യുക്രൈന് സംഭാവനയായി നൽകുന്നുണ്ട്. അവയിൽ 100 എണ്ണം കഴിഞ്ഞയാഴ്ച യുക്രൈനിലെത്തിയെന്നും റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. 2 മോഡലുകളാണ് ഇതിനുള്ളത്, 300, 600. ഇവയിൽ 300-നേക്കാൾ വളരെയധികം ശക്തിയുള്ളതാണ് 600. എന്നാൽ 600 അധികം നിർമ്മിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇവ അമേരിക്കൻ വ്യോമസേനയ്ക്ക് നൽകിയിട്ടും അധികം നാളുകളായിട്ടില്ല. അത്യന്തം അപകടകാരികളായ ഈ ഡ്രോണുകൾ നിരീക്ഷണ ദൗത്യത്തിനും ഉപയോഗിക്കാം. ഇവ എതിരാളികളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾക്കാണ് കൂടുതലായി ഉപയോഗിക്കുക. ഫീനിക്സ് ഗോസ്റ്റിനും അതൊക്കെ സാധ്യമാണെന്നും കിർബി പറയുന്നു. ഫീനിക്സ് ഗോസ്റ്റ് നിർമ്മിച്ചത് അമേരിക്കൻ വ്യോമസേനയ്ക്കായി ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കരാർ കമ്പനിയായ എവെക്സ് എയ്റോസ്പേസ് ആണെന്നും കിർബി വെളിപ്പെടുത്തി. ട്യൂബുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഡ്രോണുകളുടെ ഒരു സവിശേഷത, അവ കരയിൽ നിന്നോ വാഹനത്തിൽ നിന്നോ കപ്പലിൽ നിന്നോ വിമാനത്തിൽ നിന്നോ ഒക്കെ തൊടുക്കാമെന്നതാണ്. എന്തിനേറെ കൂടുതൽ വലിപ്പമുള്ള ഡ്രോണുകളിൽ നിന്ന് പോലും ഇവ വിക്ഷേപിക്കാം. സ്വിച്ച് ബ്ലേഡ് 300 ഏകദേശം 5.5 പൗണ്ട് തൂക്കമാണുള്ളത്. ഇതിന് 10 കിലോമീറ്ററാണ് റേഞ്ച്. കൂടാതെ മണിക്കൂറിൽ 63 മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനുമാകും. അതേസമയം പല മടങ്ങ് അധികം കരുത്തുള്ള 600 സീരീസിന് 55 പൗണ്ട് ഭാരമുണ്ട്. ഇതിന് 33 പൗണ്ട് സ്ഫോടന വസ്തുക്കളും വഹിക്കാനാകും. എന്നാൽ ഇത് ട്യൂബിൽ നിന്ന് വിക്ഷേപിക്കാവുന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടില്ലെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇവയോട് സമാനതകളുള്ള ഫീനിക്സ് ഗോസ്റ്റിന് എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളതെന്ന് വ്യക്തമല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് അറിയുന്നത്. റഷ്യയോട് ചെറുത്തു നിൽക്കാൻ US ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ വലിയ രീതിയിൽ തന്നെ യുക്രൈൻ ഇപ്പോൾ സഹായം നൽകുന്നതിന്റെ സൂചനകളാണിത്. എന്നാൽ ഇത് റഷ്യ വലിയ രീതിയിൽ തന്നെ ചൊടിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ സൂചനകളായിരുന്നു കഴിഞ്ഞ ദിവസം പുടിൻ നൽകിയത്. എന്തായാലും 3ാം ലോക മഹായുദ്ധത്തിന്റെ ഭീഷണി വരെ പുടിൻ മുഴക്കിയ സ്ഥിതിക്ക് ഇനി വരും ദിവസങ്ങൾ യുക്രൈനെ സംബന്ധിച്ചും മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചും ഏറെ നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.